അങ്ങനെ മലബാർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ആർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ചിക്കൻ ബിരിയാണിയാണ്. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് ചേരുവകൾ മാത്രം ആവശ്യമുള്ള, എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത കിടിലം ബിരിയാണി. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മളിവിടെ 5 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. 10 പീസാണുള്ളത്. ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വലിയ പീസുകളാണ് വാങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇത്രയും വലിയ പീസ് വേണമെന്നില്ല. ഒരു മീഡിയം പീസാണ് ബിരിയാണിക്ക് നല്ലത്. ഇതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് ബിരിയാണി വെക്കുന്നത്. മലബാർ ബിരിയാണിയുടെ ടേസ്റ്റ് യഥാർത്ഥത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാതെ തന്നെ വെക്കണം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് ഒരിക്കലും ഗ്രേവിയിലേക്കോ റൈസിലേക്കോ ഇറങ്ങില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് 1/2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ ആവശ്യമുള്ള മസാല ഉണ്ടാക്കുന്നതിലേക്കായിട്ട് നമ്മളിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 30 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചെറിയ ജാറിൽ നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം. അതുകൂടാതെ നമ്മളിവിടെ 3 വലിയുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയുള്ളിയും തക്കാളിയും നമുക്ക് സാധാരണ പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ മസാലയിൽ ഉള്ളി നൈസായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്തതും കൂടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. മലബാറിൽ അതിന് ബിസ്ത എന്നാണ് പേര് പറയുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 4 വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അരിയുന്നതിന് മുന്നേ നിങ്ങൾ ഈ നടുക്കുള്ള തണ്ട് ചുഴന്ന് കളയണം, ഇല്ലെങ്കിൽ ഉള്ളി വേർപെട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു ചീഞ്ചട്ടി ചൂടാക്കി, അതിൽ 400 ഗ്രാം ഡാൾഡ ഇട്ടിട്ടുണ്ട്. ഞാനത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 400 ഗ്രാം ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ 200 ഗ്രാം ഇട്ടാൽ മതി. എന്നിട്ട് 3-4 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിറച്ചിട്ട് കൊടുക്കരുത്, നമ്മൾ കുറേശ്ശെയായിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ ഉള്ളി അരിഞ്ഞിരിക്കുന്നത് വളരെ നൈസായിട്ടാണ്. അഥവാ ഇതിൽ കൂടുതൽ കനമുള്ള കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വഴറ്റുന്ന ഉള്ളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇതിലൊരു പകുതിയോളം ഉള്ളി നമുക്കിതിൽ ചേർക്കാം. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിക്ക് നല്ല മെരുവ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ബിസ്ത നമുക്ക് ഡാൽഡയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും വറുത്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്ത സമയത്ത് ഈ അറ്റത്ത് കിടക്കുന്ന ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കുറച്ചിങ്ങനെ നീക്കി കൊടുക്കണം. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ വിട്ടു പോകരുത്. കാരണം ഇനി അങ്ങോട്ട് പെട്ടെന്ന് ഇതിൻ്റെ നിറം മാറും, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് ആകെ പോവും. അപ്പോൾ കറക്റ്റ് പാകത്തിൽ നമുക്കത് എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് 3-4 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാരയും ഉപ്പും ചേർക്കാൻ മറക്കരുത്. ഇത് നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ നിരത്തിയിടാം. അതിന് മുഴുവൻ ഉള്ളിയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡാളിൽ തന്നെ നമുക്ക് കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ 50 ഗ്രാം കശുവണ്ടിയാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊന്നും ഒരിക്കലും നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റിനെ ബാധിക്കില്ല. ചെറുതായിട്ട് നിറം മാറിയാൽ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിൽ തന്നെ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി വറുത്തെടുക്കാം. ഞാനിവിടെ 25 ഗ്രാമാണ് വറുത്തെടുക്കുന്നത്. മുന്തിരി അതുപോലെ തന്നെ ഒന്ന് നിറം മാറിയാൽ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ചിക്കൻ മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബിരിയാണി പോട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നല്ല അടപ്പുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല. പാത്രത്തിന് അടി കട്ടിയുണ്ടായിരിക്കണമെന്ന് മാത്രം. കുക്കർ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1-5 ഏലക്ക, 1 ഇഞ്ച് നീളത്തിലുള്ള 4 കഷ്ണം കറുവപ്പട്ട, 10 കരിയാമ്പു, ജാതിപത്രി ഉണ്ടെങ്കിൽ 1 ജാതിപത്രി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ച് വഴറ്റാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ
അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ബിരിയാണിയിൽ നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പച്ചമുളം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ വേറെ പാത്രത്തിലാണ് ചിക്കൻ ഉപയോഗിച്ചെടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കണം. ഇവിടെ ഞാൻ കുക്കറിലായതുകൊണ്ടാണ് വെള്ളം കുറച്ചൊഴിച്ചത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിൽ വേവിക്കുന്നവർ അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വേവിക്കാം. ഇനി ഒരു വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിലടിച്ചിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രഷർ കുറയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഒരു മുക്കാ ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് അധികം പുളിപ്പില്ലാത്ത ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇതിനകത്ത് ജാതിക്ക, ഏലയ്ക്ക, കറുവപ്പട്ട, കരാമ്പു തുല്യ അളവിലെടുത്ത് പൊടിച്ചതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയാൽ കിട്ടുന്ന ഗരം മസാല ചേർത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിന ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിച്ചപ്പ് ചേർക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടി വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് തന്നെ വേവിച്ചാൽ മതി, മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഇടയ്ക്ക് ഇളക്കി ഒന്ന് കൊടുക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് അരി വേവിക്കാനുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മൾ 5 പേർക്കായിട്ട് 1/2 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കൈമ റൈസാണ്, മലബാർ ബിരിയാണിക്ക് ഏറ്റവും നല്ലത് കൈമ തന്നെയാണ്. അരി നമുക്ക് 2 രീതിയിൽ വേവിച്ചെടുക്കാം. ഒന്ന്, ഒരു പാത്രത്തിൽ അരി എടുത്തിട്ട് ഈ അളവ് പാത്രത്തിൻ്റെ 1¾ ഇരട്ടി വെള്ളം തിളപ്പിച്ചെടുത്ത് അതിൽ ഈ അരി വറ്റിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പരിചയമുള്ളവർ അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയാണ്. ഈ അളവ് പാത്രത്തിൻ്റെ 1/2 ഇരട്ടി വെള്ളം തിളപ്പിച്ചെടുത്ത് അതിൽ അരി വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പാത്രത്തിൻ്റെ 1/2 ഇരട്ടി വെള്ളം എടുത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അരി നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം, കുതിർത്താൻ ഇടേണ്ട ആവശ്യമില്ല. അളവ് പാത്രത്തിൻ്റെ 1/2 ഇരട്ടി വെള്ളം നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്ത് നിന്ന് കുറച്ച് ഗ്രേവി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു കപ്പോളം ഗ്രേവി നമ്മളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ബിസ്തയുടെ 1/4 ഭാഗത്തോളം ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ചിക്കനിൽ ചേർത്ത് കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ എരിവോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അരി വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 4 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു 10 കരാമ്പു ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരി ഇട്ട് ഒന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 5 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് അരി നമ്മൾ വെന്തോന്നൊന്ന് നോക്കണം. ബിരിയാണി ചോറിൻ്റെ വേവും ഉപ്പും പാകമായാൽ ബിരിയാണി പകുതി വിജയിച്ചെന്ന് തന്നെ പറയാം. അരി വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ ഉപയോഗിച്ച ഡാൽഡ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് നോക്കണം. ചോറ് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഒന്നുകൂടി പരിശോധിച്ച് നോക്കണം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി. ചോറ് ഇടയ്ക്കിടയ്ക്ക് എടുത്തുനിന്ന് വായിലിട്ട് കടിച്ചു നോക്കണം. അരിയുടെ കടി പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കാം. ചോറിൻ്റെ ഭാഗം വളരെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിളപ്പിച്ച് ഊറ്റുന്നത്. തുടക്കക്കാർക്ക് ഇതാണ് നല്ലത്. ചോറ് പാകത്തിന് വേവായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. നമുക്കിത് പെട്ടെന്ന് ഊറ്റിയെടുക്കാം.
ഞാനിത് ഒരു അരിപ്പക്കൊട്ടയിലേക്കാണ് ഊറ്റിയിടുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും വാർന്നു പോയിക്കോളും. കൂടുതൽ ചോറുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ വേവാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഇത് കൊട്ടയിലിരുന്ന് കുറച്ചുകൂടി വേവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദമ്മിടുന്ന സമയത്തും കുറച്ച് വേവും. അപ്പം അതെല്ലാം കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. കുറച്ചാണ് ചോറെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ചോറ് മുഴുവനായിട്ട് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ചൂടോടെ തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു പകുതി ഇടാം. പകുതിയോളം ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനെടുത്ത ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ഈ ചോറിനും ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അധികം ഓയിലി അല്ലാതെയാണ് ഇതുണ്ടാക്കുന്നത്. ഇനി കുറച്ച് ഉള്ളി വറുത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഒരു നുള്ളു മല്ലിയേതർ വിതറാം. ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ബിസ്ത വിതറി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വളരെ ചെറിയ ഫ്ലെയിമിൽ 2 മിനിറ്റ് വിസിലിട്ട് നമുക്ക് ദം ചെയ്യാം. സാധാരണ പാത്രത്തിൽ ബിരിയാണി വെക്കുന്നവർ അടപ്പ് വെക്കുക, എന്നിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് നേരം വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി മുകളിൽ ഒരു ഭാഗത്തുള്ള ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെക്കാരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചുവിട്ടേക്കുക. എന്നിട്ട് അതിനടുത്തുള്ള വെല്ലുവിളി ഒന്ന് അടിച്ചുവിട്ട് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പത്തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഒരു പീസ് ചിക്കൻ എടുത്ത് ഞാൻ നിങ്ങൾക്കതിൻ്റെ പാകം കാണിച്ചു തരാം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. എല്ലുമേലൊക്കെ ഇങ്ങനെ സുഖമായിട്ട് വിട്ടു പോരുന്നുണ്ട്. ഉള്ളിലേക്കൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ബക്രീദ് സ്പെഷ്യൽ മലബാർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ആർക്കും ഇതുണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.